ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ, നമ്മൾ ഡീസൽ വണ്ടി കുറേ നാളായിട്ട് ചോദിക്കുന്ന ഡീസൽ വണ്ടി എന്താ റിവ്യൂ ചെയ്യാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തതെന്ന്. നമ്മളിവിടെ ഡീസൽ വണ്ടി വരവ് വളരെ കുറവാണ്, അതുതന്നെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഡീസൽ വണ്ടിയുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ ഈ സാധനം നമ്മൾ റിപ്പയറിനല്ല, സ്ക്രാപ്പ് ചെയ്യണ വണ്ടി. അപ്പോൾ സ്ക്രാപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ പറഞ്ഞാൽ, ഈ വണ്ടി നമുക്ക് ചുറ്റോടുത്തുണ്ടാകും, ഇതാണ് ഡീസൽ. ഇതിനകത്ത് വന്നൊഴിക്കുന്നതിൻ്റെ ബമ്പർ ഇല്ലാത്ത വേറെ ഒന്നുമില്ല കേട്ടോ. ഈ സംഭവം സ്ക്രാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബമ്പറ് റോട്ടിൽ വെച്ച് കച്ചവടമായിപ്പോയി. അപ്പോൾ ഒരു നമ്മുടെ തന്നെ ഒരു വണ്ടിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ ബമ്പർ പൊട്ടിക്കിടക്കായിരുന്നു. അപ്പോൾ അത് പെയിൻ്റ് അടിക്കാനിട്ടേക്കായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇതിൻ്റെ ബമ്പർ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ അത് അങ്ങനെ റീപ്ലേസ് ചെയ്തതാണ്. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടി കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്, ഒരു കുഴപ്പമില്ല, കണ്ടത് ക്ലിയർ ആയിട്ട് കിടക്കുന്നത്, ഏറെക്കുറെ നീറ്റാണ് വണ്ടി. ഇതേ കണ്ട പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ വണ്ടി, കണ്ട നല്ല രീതിയിൽ കിടക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ട് പ്രോബ്ലമാണ് ഈ വണ്ടിക്കുള്ളത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻഷുറൻസ് ഭയങ്കര പൈസയാണ്. അതായത് ഒരു 9000 രൂപയുടെ അടുത്ത് താഴെ ഇൻഷുറൻസ് വരും. അതിന് കാരണം 1566 CC ആണ് ഈ വണ്ടി ഉള്ളത്. അതുകൊണ്ടാണ് ഇത് 9000 താഴെ ഇതിന് ഇൻഷുറൻസ് വരാൻ കാരണം. നമുക്ക് പെട്രോൾ വണ്ടിക്കാണെങ്കിൽ 1500 CC താഴെയായിട്ടാണ് വന്നത്, ആ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ 1500 CC താഴെയായതുകൊണ്ട് അതിന് വേറെ ഒരു 3000 രൂപയുടെ അടുത്ത് വന്നുള്ളൂ. ഇത് 1500 മേളിപ്പോയി, അതുകൊണ്ടാണ് ഇതിന് ഇത്ര വന്നത്. അപ്പോൾ 15000 ഡിസൈറിനായാലും പിന്നെ നമ്മുടെ ടാറ്റയുടെ ഇൻഡിക്ക ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ 1500 താഴെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻഷുറൻസ് കുറവാണ്. തേർഡ് പാർട്ടിയാണ് ഞാൻ പറയുന്നത്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കുറവാണ്. പക്ഷേ ഈ ഡീസൽ സെന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോരായ്മ അതാണ്, ഇതിന് വന്നിട്ട് വരുന്ന പൈസ എന്ന് പറയുന്നത് ഏതാണ്ട് 9000 രൂപ, 8000 രൂപ വരും. അപ്പോൾ നമുക്കിത് അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ ഇതിനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ വെയിറ്റ് ആണ്. ഈ വണ്ടി വെയിറ്റ് കൂടുതലായതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അടിയിൽ പാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പാച്ചൊക്കെ ചെയ്ത് നമ്മൾ ഇത്ര ഇൻഷുറൻസ് ഒക്കെ അടച്ചത് കൊണ്ടുനടക്കുന്നത് അത്ര ലാഭകരമല്ല എന്ന് തോന്നിയുകൊണ്ട് അവർ പറഞ്ഞ് ഇത് സ്ക്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിൻ്റെ എഞ്ചിൻ ജസ്റ്റ് കാണിച്ചിടാം, വേണ്ട. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ, വേണ്ട. 1566 CC വരുന്ന മറ്റേ PG8 എഞ്ചിൻ, നമ്മളെ ഫിസോ എന്ന് പറയുന്നത് PG8 എന്ന്, ഇന്ത്യയിൽ PG8 എന്ന് പറയുന്ന അതിൻ്റെ എഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയൊക്കെ ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട്. ഏതാണ്ട് 10-21 കിലോമീറ്ററൊക്കെ ഇതിന് ഡീസലിന് മൈലേജ് ഇട്ടിട്ടുണ്ട്. നല്ല AC ഒക്കെ വർക്കിംഗ് കേട്ടോ പക്ക. ഞങ്ങളിപ്പോൾ ഇപ്പോൾ അതിനകത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല, നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഷുറൻസ് ഇത്രയും പൈസ ആയതുകൊണ്ടാണ് മെയിനായിട്ട്. പിന്നെ ഇതിന് കുഴിയൊക്കെ കൊണ്ട് ചാടിച്ച് കഴിഞ്ഞത് പൊട്ടിപ്പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഡീസൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഡീസലിനെ കുറിച്ച് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ വണ്ടിയുടെ നമുക്ക് പറയാം, നമ്മളിതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു വണ്ടി. ചുമ്മാ ഓടിച്ച് നോക്കിക്കായിരുന്നത് അല്ലാതെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എല്ലാവരും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിക്കുള്ള വിലക്കൊക്കെ ചോദിച്ചു വന്ന്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് വണ്ടി അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാതെ ഈ വണ്ടിയുടെ പേര് മാറ്റാമല്ല, പേര് മാറ്റാണ് നമ്മളും തരില്ല എന്ന് പറഞ്ഞു. കാർക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും, പാർട്ടിക്കും പണിയാണ്. കാരണം 10000-4000 രൂപ കൂടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസ് ഇല്ലാണ്ടൊക്കെ വണ്ടി അവിടുത്തെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ തൂങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് സ്കാപ്പ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ പരിപാടി. കാരണം എല്ലാവർക്കും വണ്ടി പറഞ്ഞാൽ 20 രൂപ കിട്ടിയാലൊക്കെ ലാഭമെന്ന് പറയുന്നത്, 20-25 രൂപ കിട്ടിയാലേ ലാഭമാണ് വേറെ ഓടിച്ചു നടക്കാം. പക്ഷേ ഇതിൻ്റെ ഇൻഷുറൻസ് പ്രശ്നമാണ്, ഇൻഷുറൻസ് എടുത്ത് പേര് മാറ്റാണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. ഇതിനകത്ത് മെയിനായിട്ട് വന്നത് ഇതിൻ്റെ അതിൻ്റെ ഡ്രമ്മൊക്കെ നല്ല ഡ്രമ്മുണ്ടോ, ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുണ്ട് വീൽ ഡിസ്കൊക്കെ നോക്കി നല്ല ക്ലിയർ വീൽ ഡിസ്കാണ്. അത് 4 നല്ല ക്ലിയറാണ്. അത്യാവശ്യം ടയറ് ഉണ്ട്, ടയറിത് ഇതിത്രം ഉണ്ട്. പക്ഷേ ബാക്കിയൊക്കെ ടയറുകളെല്ലാം ആവറേജ് കൂടുതൽ ടയറുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം. പിന്നെ അതേ മിററുണ്ട്, ഉള്ളിൽ നിന്ന് ഫോൾഡബിൾ അഡ്ജസ്റ്റ് ചെയ്യണ മിറർ ആണ്ട്, അതുണ്ട്. പിന്നെ ഡോറുകളൊക്കെ നല്ലതാണ്, ഡോറുകൾ ഏത് ഒരെണ്ണത്തിന് മാത്രം ചെറിയ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം നല്ല അടിപൊളി ഡോറാണ്. പിന്നെ നമ്മുടെ ഡിക്കിയൊക്കെ ഒന്നും അനങ്ങിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ടൈലാകുമ്പോൾ അത്യാവശ്യം രണ്ട് ടൈലാകുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ നല്ലതുണ്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആർക്കിനും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ സ്കാപ്പ് ചെയ്തേക്കണം, നമ്മൾ അടുത്ത് തന്നെയാണ്, നമ്മൾ സാധാരണ സ്കാപ്പ് എടുക്കാറുള്ള സ്ഥലത്ത് തന്നെയാണ്, അവിടെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നിൽക്കുന്നത് സ്കാപ്പിലല്ല കേട്ടോ, നമ്മൾ ഇതിലാണ് നിൽക്കണത്. കാരണം ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്, ഇതൊന്നും സ്കാപ്പല്ല കേട്ടോ. അതിനിപ്പോൾ തെറ്റിദ്ധരിക്കരുത്, സ്കാപ്പ് എന്ന് പറയുമ്പോൾ ഇത് സ്കാപ്പല്ല, ഇതെല്ലാം നമുക്കിവിടെ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന വണ്ടികളാണ്. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുള്ള വണ്ടികളുണ്ട് കണ്ട. ഇത് ഒരെണ്ണം ഇത് കാർബണാണ്, കാർബണപ്പോൾ ഫുള്ള് റീസ്റ്റോറേഷൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നീട് നല്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്, വെറുതെ ഇപ്പോൾ എടുത്തിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്യാനുള്ളതാണ്, ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഇത് മെയിനായിട്ട് ഡെൽഫിയാണ്, ഡെൽഫിയുടെ AC കംപ്രസർ കംപ്ലൈൻ്റ്, ഡെൽഫി കംപ്രസറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അതാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഉള്ളത് ഇതും അതുപോലെ തന്നെ ക്ലച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്. ഇതിപ്പോൾ ആളിനോട് ടെസ്റ്റ് വരുന്ന വേണ്ടിയാണ് കേട്ടോ, ഇത് ടെസ്റ്റ് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ട ഇവിടെയൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ മെക്കാനിക്കൽ സൈഡും ബ്രേക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. പിന്നെ ശരിക്കും പറയാം, ഇത് ലോക്കൽ വണ്ടിയാണെന്ന് പറയട്ടെ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള വണ്ടിയാണ്. ഏറ്റവും അടുത്ത് പറഞ്ഞാൽ മിറ്റോ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം വരാപ്പുഴ ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്റർ കഷ്ടി വന്നുള്ളൂ എനിക്ക് തോന്നുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഏറ്റവും അടുത്തുള്ള വണ്ടി, ബാക്കിയെല്ലാം ദൂരെയുണ്ട് നമ്മളിപ്പോൾ ഈ വണ്ടികൾ. പിന്നെ ഇതും ഇവിടെ അടുത്തുള്ള വണ്ടിയാണ്. ഇത് അതിൻ്റെ പവർ വിൻഡോ കംപ്ലൈൻ്റ് ആയി, പവർ വിൻഡോ സാധാരണ പ്രശ്നമില്ല, നമ്മുടെ ഇങ്ങനെ കട്ടായി പോണ്, അതായത് വൈൻഡർ കട്ടായി കട്ടായി പോകണ കംപ്ലൈൻ്റ് ആണ് അതിന്.
അപ്പോൾ ബാക്കിയെല്ലാം ദൂരമുള്ള വണ്ടികളുണ്ടോ നമുക്ക് ഇവിടെ? ശരിക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിൽ എവിടെയായാലും നമ്മൾ ലോക്കൽ എന്നല്ല, നമ്മൾ അടുത്താണെന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, കൊല്ലത്തു നിന്ന് കാസർഗോഡ് നിന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, കൊല്ലത്തു നിന്നൊക്കെ വിളിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലത്താണ് ഇത്തിരി ദൂരമുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും കൊല്ലമൊക്കെ നമുക്കിവിടെ ലോക്കലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം പോലെയെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടി തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരമൊക്കെ കണ്ടമാനം വണ്ടി വരാറുണ്ട്. അപ്പോൾ ഇവിടെ ലോക്കൽ എറണാകുളം എന്നൊക്കെ പറയണത് പക്കാ ലോക്കലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കണേ ഈ വണ്ടികളുടെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി കംപ്ലീറ്റ് ഈ വണ്ടികൾ കംപ്ലീറ്റ് ഇനിയിപ്പോൾ രണ്ടു മൂന്നും അപ്പുറത്ത് നിന്ന് കിടപ്പുണ്ട്. നമ്മുടെ വയനാട് വണ്ടിയുടെ ഏതാണ്ട് പരിപാടി കഴിയാറായി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത് തന്നെ വരും. പിന്നെ ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട്. ബാറ്ററി നല്ല ഉണ്ടാവും, നല്ല ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും സ്കാപ്പി കൊടുക്കണം. അവർക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങൊക്കെ ഇത്തിരി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല എഞ്ചിനാണിത്. ഈ എഞ്ചിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് നേരെ കുറച്ച് നല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുത്ത് വല്ല ജിപ്സിക്കൊക്കെ കയറ്റി വയ്ക്കുക, ഒരു കുഴപ്പമില്ല. അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വേണ്ട സംഭവം സ്റ്റാർട്ടായി. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റിൻ്റെയൊക്കെയാണ് ചെറിയൊരു കിളികളാണ് ശബ്ദം. പക്ഷേ അത് സംഭവം നല്ല എഞ്ചിനാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിലായി. പുകയെ പോലും ഇല്ല കേട്ടോ അതിൻ്റെ അകത്ത്. കാര്യമായ പുകയോ കാര്യങ്ങളൊന്നും വന്നില്ല. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. പക്ഷേ അതിങ്ങനെ ആയിപ്പോയോണ്ടാണ് ഈ സംഭവം ഓഫ് ചെയ്തത്, അത് കേൾക്കുള്ളൂ. അപ്പോൾ ഇത് പൊളിക്കാനുള്ളൊരു മെയിൻ കാരണം ഇതിൻ്റെ ഈ ടാക്സാണ്, അല്ല ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഇത്രയും കൂടുതലായതുകൊണ്ട് പിന്നെ ഇത് കൊണ്ടുനടക്കണ്ടെന്നുള്ള രീതിക്കാണിത് നമ്മൾ സ്ക്രാപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് അപ്പോൾ ഈ ഡീസലിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. ഡീസലിൻ്റെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, ഇതിന് ഇൻഷുറൻസ് പ്രശ്നം, പിന്നെ മെയിൻ്റനൻസ് ചിലവ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനല്ല മെയിൻ്റനൻസ് തന്നെ. മെയിനായിട്ട് വല്ല കുഴിയിലൊക്കെ പോയി ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആയിപ്പോൾ. അതായത് വെയിറ്റ് താങ്ങിയിട്ട് നല്ല വെയിറ്റാണ്, 1000 എത്രയോ കിലോ ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിയിട്ടിൻ്റെ ഏപ്രൺ പൊട്ടിപ്പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഷോക്ക് കണ്ടോ, ഷോക്കിനൊക്കെ നമ്മുടെ മറ്റേ ഷോക്ക് അബ്സോർവർ സെയിമാണ്, പക്ഷേ സ്പ്രിങ്ങിനൊക്കെ ടേൺസ് ഫുള്ളാണ്. അതൊന്ന് കാണിച്ചു തരാം. ഇതുണ്ട് അടുത്തടുത്ത സ്പ്രിങ് ആയിരിക്കുള്ളൂ, സ്പ്രിങ് ഭയങ്കരമായിട്ട് അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ ഗ്ലാസ്സും നല്ലതാണ്. ഗ്ലാസ്സൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ചിലപ്പോൾ എടുത്താൽ പൊട്ടിപ്പോകും, അതറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാനപ്പോൾ ജസ്റ്റ് ഡീസൽ വണ്ടിയൊക്കെ നമുക്ക് കൈ കിട്ടി. ഇനി ഇപ്പോൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ, നാളെ ഇത് രാവിലെ കൊണ്ട് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓരോ പീസ് പീസായിട്ട് ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നല്ലതുണ്ടോ? ബോണറ്റിൽ നിന്ന് ഒരു പുട്ടി പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു തരാം. കാരണം ഒന്നും പോയിട്ടില്ല ഇതിൻ്റെ, അത്യാവശ്യം എല്ലാം നല്ല സാധനങ്ങളാണ്, അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.